Hi friends, namaskaram. Welcome back to my channel Learn PSC with me. Innathe nammude class English il ninnum vocabulary enna portion ile young ones of animals. Kore mrigangalum avade kunningalkkum parayna perukalana nammal ee class la padikkan povunnu. Adu code reethil padikkam. Appo namukku pettanu orthirikkan exam hall lokke chellumbo pettanu orthirikkan petti oru code aanu namukku innu padikkan povunnu. Namukku class lekku povam. കോഡ് ഇതാണ് എസ് ബി ടി ബാങ്ക് ആക്രമിച്ച ചീറ്റ വോഫ് എന്ന ചാവേർ ജീടികൾ അവിടെ നിന്ന് കബിനെയും കാഫിനെയും പിടിച്ചുകൊണ്ടുപോയി. അപ്പം ഇതിനകത്ത് നമ്മൾ കോഡിൽ പഠിക്കാനുള്ളത് എസ് ബി ടി ബാങ്ക് ആക്രമിച്ച, എസ് ബി ടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ബാങ്ക്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എസ് ബി ടി ബാങ്ക് ആക്രമിച്ച ആരാണ്? ചീറ്റ വോൾഫ് ചീറ്റ വോൾഫ് എന്ന ചാവേർ ജീഡികൾ. ചാവേറിന്റെ ഇനിഷ്യൽ ആയിട്ട് നമുക്ക് എടുക്കാം ജിഡി. അപ്പൊ ചാവേർ ജിഡികൾ അവിടെ അടുത്തായിട്ട് ഒരു കബും ഒരു കാഫ് നിന്ന് അതിനെ രണ്ടിനെയും പിടിച്ചുകൊണ്ടുപോയി. അപ്പം എസ് ബി ടി ബാങ്ക് ആക്രമിക്കാൻ വന്ന ആരാണ്? ചീറ്റ വോൾഫ് എന്ന ചാവേർ ജിഡികൾ അവിടെ നിന്ന് കബിനെയും കാഫിനെയും പിടിച്ചുകൊണ്ടുപോയി. ഇനി ഓരോന്നും എന്താന്ന് വിളിക്കാം. എസ് ബി ടി, എസ് ബി ടിയിലെ എസ് ഷാർക്കാണ്. ഷാർക്കിന്റെ ബേബി എന്താ പറയാ? കബ് എന്നാണ് പറയുന്നത്. ഷാർക്കിന്റെ ബേബിയെ കബ് എന്നാണ് പറയുന്നത്. അതേപോലെ ബിയറിന്റെ കുഞ്ഞിനെയും കബ് എന്നാണ് പറയുന്നത്. ടൈഗറിന്റെ ബേബി എന്താ പറയുന്നത്? കബ് എന്നാണ് പറയുന്നത്. ഷാർക്കിന്റെ ബേബിയെ നമ്മള് പപ്പെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഓർക്കണം. ഓപ്ഷനിൽ കബ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പപ്പാണ്. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പപ്പ തന്നെ ആയിരിക്കും ഷാക്കിന്റെ ബേബിയെ പറയുന്നത്. അപ്പോ എസ് ബി ടി. അപ്പം ഷാക്ക്, ബിയറ്, ടൈഗർ. ഇനിയുള്ള ചീറ്റ വോഫ്. ചീറ്റ ചീറ്റ തന്നെയാണ്. ബേബി ഓഫ് ചീറ്റ കബാണ്. ചീറ്റയുടെ കുഞ്ഞിനെ കബ് എന്നാണ് വിളിക്കാറ്. അതേപോലെ വോൾഫിനകത്ത് W O എന്നുള്ളത് വോഫ് ആണ്. L ലയൺ ആണ്. F ഫോക്സും. അപ്പം എസ് ബി ടിയിലെ ഷാർക്ക്, ബിയറ്, ടൈഗർ, ചീറ്റ, വോഫ്, ലയണ്, ഫോക്സ്. ഈ മൃഗങ്ങളുടെ എല്ലാം കുഞ്ഞിന് വിളിക്കുന്ന ഒരു പേരാണ് കബ്. അപ്പം എസ് ബി ടി ചീറ്റ വോഫ് എന്ന് ഓർത്തിരിക്കണം. വോൾഫ് നോക്കുമ്പോ തന്നെ വോൾഫും ഉണ്ട്, അതിന് എല്ല്, ലയണും, എഫ് ഫോക്സും ആണ്. മനസ്സിലായല്ലോ? അപ്പം എസ് ബി ടി ചീറ്റ വോൾഫ്. എസ് ബി ടി ബാങ്ക് ആക്രമിച്ച ചീറ്റ വോൾഫ് എന്ന ചാവേർ ജീടികൾ അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചാവേർ ജീടികൾ. അപ്പം എസ് ബി ടി ചീറ്റ വോൾഫ് എന്നുള്ളത് കബാണ്. എസ് ബി ടി ചീറ്റ വോഫ് എന്ന് പറയുമ്പോ ഇതിന്റെയൊക്കെ കുഞ്ഞിന് പറയുന്ന പേര് കബ്. ഇനി ചാവേർ ജിഡി. ചാവേർ ജിഡി എന്ന് പറയുമ്പോൾ അതിലെ ഓരോ സ്പെല്ലിങ്ങുകളും ഏതൊക്കെ മൃഗങ്ങളെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സി, സി സി വെച്ച് നമുക്ക് ഓർമ്മ വരുന്നൊരു ആനിമൽ ആണ് കൗ, പശു. എച്ച് വെച്ച് ഹിപ്പോപൊട്ടാമസ് ആണ്. എച്ച് ഹിപ്പോപൊട്ടാമസ്. സി കൗ, എച്ച് ഹിപ്പോപൊട്ടാമസ്. എ ചാവേറിലെ എ ആന്റിലോപ്പ്, കലമാൻ എന്നാണ് പറയുന്നത്. ആന്റിലോപ്പ്, കൗ, ഹിപ്പോപൊട്ടാമസ്, ആന്റിലോപ്പ്. ഇനി ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുമ്പോൾ വെയിലാണ്, തിമിംഗലം. പിന്നെ ഇ, നമുക്ക് ഇ വെച്ചറിയാവുന്ന ഒരു ആനിമൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എലിഫന്റ് ആണ് അല്ലെ. അപ്പം ഇ വെച്ച് എലിഫന്റ്. പിന്നെ ചാവേർ, ആർ, ലാസ്റ്റ് ലെറ്റർ ആർ, റിനോസറസ്. അപ്പം കൗ, ഹിപ്പോപൊട്ടാമസ്, ആന്റിലോപ്പ്, വെയിൽ, എലിഫന്റ്, റിനോസറസ്. ഇനി ഇനിഷ്യലും കൂടെ പറഞ്ഞായിരുന്നു ജിഡി. അപ്പം ജി വെച്ച് ഓർമ്മ വരുന്നത്, പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജിറാഫ് എന്ന ആനിമലാണ്. അപ്പം ജിറാഫ്. ഡി ഡോൾഫിൻ. അപ്പം ചാവേർ ജിഡി. ജി ജിറാഫും ഡി ഡോൾഫിനും. അപ്പം ചാവേർ ജിഡി എന്ന് പറയുമ്പോ കാഫ്.
എസ് ബി ടി ചീറ്റ ഓഫ് എന്ന് പറയുമ്പോൾ കബ് എന്ന് ഓർക്കണം, ചാവേർ ജി ഡി കഫ്. അപ്പോ ഒന്നും കൂടി പറയാം, എസ് ബി ടി ബാങ്ക് ആക്രമിച്ച ചീറ്റ ഓഫ്. ചീറ്റ ഓഫില് ഓരോ സ്പെല്ലിംഗ് ഓർത്തോണം, ചീറ്റ ചീറ്റ തന്നെയാണ്, ഓഫില് ഡബ്ല്യു ഒ എല്ലും എഫും ലയണും ഫോക്സും. എസ് ബി ടിയില് ഷാക്ക് ബിയർ ടൈഗർ, അതെന്താണ്? കബ്ബാണ്. കബ് എന്നാണ് ഈ മൃഗങ്ങളുടെ എല്ലാം കുഞ്ഞിന് പറയുന്ന പേര്, കബ് എന്നാണ്. ഇനി ചാവേർ ജി ഡി അല്ലേ, ചാവേർ ജി ഡി. സി കൗ, എച്ച് ഹിപ്പോപൊട്ടാമസ്, എ ആന്റിലോപ്പ്, ഡബ്ല്യു വെയിൽ, ഇ എലിഫന്റ്, ആർ റിനോസറസ്, ജി ജി ഡി എന്നുള്ളതിന്റെ ജി ജിറാഫ്, ഡി ഡോൾഫിൻ. ചാവേർ ജി ഡി കാഫ്. ഇവയുടെ എല്ലാം കുഞ്ഞിനെ എന്താണ് പറയുന്നത്? കാഫ് എന്നാണ് പറയുന്നത്. ഈ കോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓർത്തു വെച്ചാൽ മതി, എസ് ബി ടി ചീറ്റ ഓഫ് കബ്ബാണ്, ചാവേർ ജി ഡി കാഫു ആണ്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.